തുടർച്ചയായ തോൽവികൾക്ക് ശേഷം വിജയവഴിയിൽ തിരിച്ചെത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കേരളം ചെന്നൈയെ തോൽപ്പിച്ചത്. അവസാന 3 മത്സരങ്ങളിലും ഒന്നിനു പിറകെ ഒന്നായി തോൽവിയറിഞ്ഞ ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ ചെന്നൈയെ നേരിടുന്നത്. പോയിന്റ് പട്ടികയിൽ 10-ാം സ്ഥാനത്തുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന് വിജയം അനിവാര്യമായിരുന്നു. ആദ്യ മിനിറ്റുകളിൽ തന്നെ ചെന്നൈ കേരളത്തിന്റെ ഗോൾ വലയ്ക്കടുത്തെത്തിയെങ്കിലും സച്ചിൻ സുരേഷിന്റെ പ്രതിരോധം കേരളത്തിന്റെ വല കാത്തു. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 56-ാം മിനിറ്റിലാണ് കേരളത്തിന്റെ ആദ്യ ഗോൾ പിറന്നത്. എക്സ്ട്രാ ടൈമിൽ 3-ാമത്തെ ഗോളും നേടി. ഹെസൂസ് ഹിമെന്നെ, നോഹ സദോയി, രാഹുൽ KP എന്നിവരാണ് കേരളത്തിനായി ഗോൾ നേടിയത്. നായകൻ ആൻഡ്രിയാൻ ലൂണയുടെ ക്രോസിലൂടെ ഹെസൂസ് നേടിയത് സീസണിലെ 7-ാമത്തെ ഗോൾ. 70-ാം മിനിറ്റിൽ ലൂണ നൽകിയ പാസിലൂടെ തന്നെ നോവ സദോയി 2-ാമത്തെ ഗോളും നേടി. എക്സ്ട്രാ ടൈമിൽ രാഹുൽ KPയുടെ സീസണിലെ ആദ്യ ഗോളിലൂടെ കേരളം മനോഹരമായി ഫിനിഷ് ചെയ്തു. ഇതോടെ 9 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുമായി 8-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ. ഈ മാസം 28-ന് FC ഗോവയ്ക്കെതിരെ കൊച്ചിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.